പിന്നെ ആരാ ഭരണപക്ഷം ഉണ്ടാകുക? ഭരണപക്ഷമാണോ പിന്നെ ഉണ്ടാകുക? എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ സംശയം വരാൻ കാരണം? നിങ്ങൾക്കിതെല്ലാം കേൾക്കുമ്പോഴേക്ക് തന്നെ ഒരു പൊള്ളലുണ്ടാകാൻ എന്താ കാരണം? മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയാണോ? മാധ്യമപ്രവർത്തകർ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്ത്? നിങ്ങൾ ഏത് മാധ്യമത്തിന്റെ ആളാ? റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനൽ എങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്തത്? റിപ്പോർട്ടർ ചാനലാണല്ലേ. റിപ്പോർട്ടർ ചാനലാവുമ്പോൾ പൊള്ളുമല്ലോ. റിപ്പോർട്ടർ ചാനലാവുമ്പോൾ പൊള്ളൂ. ആ അതിനുശേഷം താങ്കളുടെ തന്നെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഓഫീസിന്റെ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായ 10-ലധികം കേസുകളാണ് രംഗത്തേക്ക് വരുന്നത്. അയാൾ ഇന്ന് അറസ്റ്റിലാണ്. അയാളുടെ കൂടെ ASF നേതാവുണ്ട്. അങ്ങനെ വലിയ ഒരു തട്ടിപ്പ് സംഘത്തെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പിടിക്കുന്നത്. സ്വാഭാവികമായി ഒരാൾ പരാതിയായിട്ട് വരുമ്പോൾ അയാളുടെ ജാതകം പരിശോധിച്ച് കീറി മുറിച്ച് നോക്കാനും നമുക്ക് പറ്റില്ലല്ലോ. മന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ കൃത്യമായി പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിക്കുന്നുണ്ട് ഈ പരാതിയെക്കുറിച്ച്. പക്ഷെ അന്നൊന്നും ഒരാൾ ഒരു അക്ഷരം പറഞ്ഞില്ല. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരാൾ ഒരു പരാതിയുമായി വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുക എന്നത് തന്നെയാണ്. അത് സർക്കാരിനെതിരെ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണ് സാർ ഉള്ളത്? പറയുമ്പോൾ മറ്റേ ആൾക്ക് തുള്ളൽ എന്ന് പറഞ്ഞില്ലേ? ആ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇതിൽ സ്വാഭാവികമാണത്. നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, വിവിധ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ചിലർ പുതുതായിട്ട് ചില പുതിയ രീതിയിൽ വരുന്നു നോക്കുക. അപ്പോൾ അവർക്ക് ചില പ്രത്യേക പ്രചരണ രീതി കിട്ടണം എന്ന് സ്വാഭാവികമായിട്ടുണ്ടാവും. വലിയ കൂട്ടർ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവുമല്ലോ. ആ വലിയ മാധ്യമങ്ങളെ തന്നെ ഞങ്ങൾക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും എന്ന ചിന്തയും സ്വാഭാവികമായിട്ട് വന്നേക്കാം. ആ മത്സരത്തിന് ഞങ്ങളെ ഇപ്പോൾ ഒരു വളരെ ശുദ്ധമായി നടക്കുന്ന ഒരു മന്ത്രിയെയും ഓഫീസിനെയും കരിവാരിത്തേക്കാൻ നോക്കണ്ടല്ലോ. അതാണല്ലോ ഇവിടെ ഉണ്ടായത്, അതല്ലേ കാണേണ്ടത്. അത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ടേ? റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ് അതിന് മാക്സിമം പ്രചരണം എങ്ങനെ കൊടുക്കാം? അത് കൊടുക്കുകയാണ്. ഈ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ, ആ പുറത്തു വന്നപ്പോഴുള്ള രീതി എങ്ങനെയാണ്? അങ്ങനൊരു കാര്യം വന്നിരിക്കുന്നു, അത് ചെറിയ മട്ടിൽ ഒരു പുതുക്കാനാണ്. ഇപ്പോൾ അച്ചടി മാധ്യമമാണെങ്കിൽ നല്ല മുൻ പേജിൽ വരും ആദ്യത്തെ വാർത്ത. പിറ്റത്തെ ഘട്ടത്തിലാകുമ്പോൾ ഉള്ളിലെവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗം കൊടുക്കുന്നു. ഇതാണല്ലോ ഇതെല്ലാവരും വേണ്ടത്. നമുക്ക് പറ്റിയ ഒരു വീഴ്ച, ആ വീഴ്ച തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവണമല്ലോ. അങ്ങനെ തുറന്ന് സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറില്ലല്ലോ. ഇവിടെ ഇതാണോ സ്വീകരിക്കേണ്ട രീതി? ഇത്തരമൊരു നിലപാടാണോ സ്വീകരിച്ചു പോകേണ്ടത്? നിങ്ങൾ തമ്മിൽ, മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് ഈ ശുദ്ധമായി നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ കരിവാരിത്തേക്കാൻ എല്ലാവരും നോക്കേണ്ടത്. പിന്നെ കള്ളങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ ഭരണകക്ഷികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ആളല്ല ഇപ്പോഴത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എല്ലാ തരത്തിലും കൃത്യമായി എങ്ങനെയാണെന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാണ്.